നമസ്കാരം ഈ സോഷ്യൽ മീഡിയയിലേക്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പട്ടി ഷോ എന്നത് പട്ടിയെ വെച്ചുകൊണ്ടുള്ള ഷോയല്ല തരന്താണ രീതിയിൽ ഷോ ഓഫ് ചെയ്യുന്നവരെ വിളിക്കുന്നതാണ് പട്ടി ഷോ എന്ന് ചില സിനിമകളിലൊക്കെ ആലങ്കാരികമായിട്ട് ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഇത് പറയാൻ കാരണം നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രി അദ്ദേഹം ആദ്യമായിട്ടാണ് മന്ത്രിയാവുന്നത് ജി ആർ അനിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു തികച്ചും അക്ഷരാർത്ഥത്തിൽ തന്നെ പട്ടി ഷോ എന്ന് പറയാവുന്ന ഒരു ഷോ നടത്തിയിരിക്കുകയാണ് ഓണക്കിറ്റിൻ്റെ കാര്യം എല്ലാ മലയാളികൾക്കും അറിയാം ഈ ഓണക്കിറ്റ് എന്നത് തന്നെ വലിയൊരു തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിക്കും ഓണത്തിന് എന്ത് കഴിക്കണം ഓരോരുത്തരെ ഇഷ്ടം പലതായിരിക്കും പല വ്യക്തികൾ കാണും പല കുടുംബങ്ങൾ കാണും അവരുടെയൊക്കെ എല്ലാവരുടെയും ഇഷ്ടം ഒരുപോലെ തന്നെ ആയിരിക്കില്ല ഓരോരുത്തരും വാങ്ങുന്ന സാധനങ്ങൾ വരെ ബ്രാൻഡുണ്ട് അല്ലെങ്കിൽ കമ്പനി തിരിച്ച് വാങ്ങുന്നവരാണ് പക്ഷേ ഇതൊന്നുമില്ലാതെ നിങ്ങൾ ഇന്ന കമ്പനിയുടെ ഇന്നത് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണ സ്വാതന്ത്ര്യത്തെ വരെ ഹനിച്ചുകൊണ്ട് സർക്കാർ അടിച്ചേൽപ്പിക്കുകയാണ് ഓരോ കിറ്റുകൾ പണമായിട്ട് നൽകിയാൽ അത് കിട്ടുന്ന ആൾക്ക് അല്ലെങ്കിൽ കുടുംബനാഥയ്ക്ക് തനിക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളത് മാത്രവും തനിക്ക് താല്പര്യമുള്ളതുമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാം എന്നിരിക്കുക ചെയ്ത് അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഞങ്ങൾ തരുന്നത് മാത്രം കഴിച്ചാൽ മതി രണ്ടാം തരമോ മൂന്നാം തരമോ ഒക്കെ ആയിരിക്കാം ഞങ്ങൾ തരുന്നത് ഇങ്ങോട്ടൊന്നും പണയേണ്ട ഇതങ്ങ് മേടിച്ച് കഴിച്ചാൽ മതി എന്ന ഒരു രീതിയിലാണ് സർക്കാർ കുറച്ച് കാലം കൊണ്ട് ഈ ഫ്രീ കിറ്റും ഇപ്പോൾ ഇതാ ഓണക്കിറ്റും തുടങ്ങിയിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തെ സംഭവം എന്നാൽ ഈ ഓണക്കിറ്റ് ഉദ്ഘാടനമാണ് ഇത് ഉദ്ഘാടനം ചെയ്യിച്ചിരിക്കുന്നത് മണിയും പിള്ള രാജുവിനെ കൊണ്ടാണ് എന്താ നല്ല കാര്യമെന്നല്ലേ അതെ നല്ല കാര്യം തന്നെ മണിയും പിള്ള രാജു റേഷൻ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഇത് നല്ല കാര്യമായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചു സംഭവിച്ചത് ഈ മന്ത്രി ഓണക്കിറ്റുമായിട്ട് മണിയം പിള്ളയുടെ മണിയമ്പിള്ള രാജുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് ഇത് നൽകിയാണ് ഈ ഷോ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഈ ഓണക്കിറ്റ് കൊടുക്കുന്ന രീതി എന്നാൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് അതായത് എൺപത് കോ എൺപത് ലക്ഷത്തിന് മുകളിൽ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് കൊടുക്കുന്നു എന്നാണ് സർക്കാർ തന്നെ പറയുന്നത് ഈ കുടുംബങ്ങളെല്ലാം അവരവരുടെ റേഷൻ കടകളിൽ ചെന്ന് ഇ പോസ് മെഷീനിൽ വിരൽ അമർത്തി അങ്ങനെയാണ് ഈ ഓണക്കിറ്റ് സ്വീകരിക്കുന്നത് ഇവിടെ ഇതൊന്നുമില്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതൊന്നുമില്ല വെറും ഷോയ്ക്ക് വേണ്ടി മാത്രം കാണിച്ച പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്ത ഒരു തരംതാണ് പരിപാടി മണിയും പിള്ള രാജു എന്ന സിനിമാ നടൻ എന്ന സിനിമ നിർമ്മാതാവിൻ്റെ വീട്ടിലേക്ക് കിറ്റുമായിട്ട് മന്ത്രി ചില്ലുന്നു അവിടെ വെച്ച് കൊടുക്കുന്നു ഫോട്ടോ എടുപ്പിക്കുന്നു പത്രത്തിൽ കൊടുക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇതിപ്പോഴെല്ലാം തിരിച്ചടിച്ചിരിക്കുകയാണ് ട്രോളർമാർ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തെ ട്രോളി വാരി അലക്കുകയാണ് അല്ലെങ്കിലും കുറച്ച് നാൾ കൊണ്ട് ഈ ഇടതുപക്ഷ സർക്കാർ തൊടുന്നതെല്ലാം വിവാദമാണ് ഇപ്പോൾ തന്നെ കോവിഡ് നിയന്ത്രണത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ സ്വന്തം അനുയായികളുടെ തന്നെ അപ്രീതിക്ക് പാത്രമായിട്ട് ദിനംപ്രതി എന്നോണം ജനരോഷം ഏറ്റുവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദാ പുതിയൊരു വിവാദത്തിലൂടെ പുതിയ മന്ത്രി പോയി ചാടിക്കൊടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയെ ചോദിക്കുന്നു എന്താ എല്ലാവരുടെയും വീട്ടിലോട്ട് ഇതേപോലെ കൊണ്ടു എന്നാണ് എന്തിനാണ് പുതിയ മന്ത്രി നിങ്ങൾ ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്നത് കിറ്റിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടാമത് ഇവിടെ ഭരണ തുടർച്ച നേടിയെടുത്തു പക്ഷേ കിറ്റും ഓണക്കിറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആ ഭാഗ്യം കേരള ജനത തരും എന്ന് തോന്നുന്നില്ല കാരണം ഈ കിറ്റ് ഓണക്കിറ്റിൻ്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള കൊള്ള എന്താന്ന് പതുക്കെയെങ്കിലും അവർ മനസ്സിലാക്കി വരുന്നുണ്ട് അതാണ് സത്യം മനുഷ്യൻ്റെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പോലും ഹനിച്ചുകൊണ്ട് നിങ്ങൾ ഇന്നത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് താല്പര്യമുള്ള കമ്പനികളിലെ സാ പ്രോഡക്റ്റുകൾ വാങ്ങി ഒരു സഞ്ചിയിലിട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് മറിച്ച് ഒരു ക്ലിക്കിൽ ഈ കിറ്റിന് എത്ര രൂപയാവുമോ ആ അത്രയും പണം എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും എന്നിരിക്കെ ഇത്തരം ഒരു കലാപരിപാടികൾ ചെയ്യുമ്പോൾ ഇതിനു മുന്നിൽ വലിയൊരു കൊള്ളയുണ്ടെന്ന് പതുക്കെയെങ്കിലും മലയാളി മനസ്സിലാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നന്ന് പുതിയ മന്ത്രിയോടെയാണ് ഇതേപോലുള്ള ഒരുപാട് പഠ്യ ഷോകൾ എല്ലാ ദിവസവും മലയാളി കാണുന്നുണ്ട് അതിലേക്ക് നിങ്ങളും കൊണ്ട് തലവെക്കാൻ പാടില്ലായിരുന്നു വെബ് ഡെസ്ക് തത്തുമിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്തുമ ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം ഇതാരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു